ചില വ്യക്തികൾക്ക് സ്വന്തം വികാരങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയാറില്ല. ദേഷ്യം വന്നാൽ അമിതമായ ദേഷ്യപ്രകടനം, സന്തോഷം വന്നാൽ പരസ്യമായ സന്തോഷപ്രകടനം, ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്യമായി അതും പ്രകടിപ്പിച്ചു കളയും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു വ്യക്തിത്വ വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. നിസാര കാര്യത്തിന് വഴക്കിടുക, പിണങ്ങുക, ആത്മഹത്യാ ചേഷ്ടകൾ കാണിക്കുക എന്നൊക്കെ ഇവരുടെ ലക്ഷണങ്ങളായിരിക്കാം. ആവർത്തിച്ച് പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നതും ഇവരുടെ ഒരു സവിശേഷതയാണ്. ഒരു പ്രണയബന്ധം നീണ്ടു നിൽക്കുന്ന സമയത്ത് തീവ്രമായ പ്രണയമായിരിക്കും. എന്നാൽ വളരെ നിസാര കാര്യത്തിന് പിണങ്ങുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു പ്രണയത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും. ദേഷ്യപ്രകടനം വല്ലാതെ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കുന്ന അവസ്ഥ വരും. സ്വന്തം ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചിലപ്പോൾ മരിക്കാൻ ശ്രമിക്കുകയും വരെ ചെയ്തു കളയും. ഇത് ചികിത്സ ആവശ്യമുള്ളൊരു മാനസികാരോഗ്യ പ്രശ്നമാണ്. വൈകാരികാവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മൂഡ് സ്റ്റെബിലൈസർ മരുന്നുകളും അതോടൊപ്പം വൈരുദ്ധ്യാത്മക സ്വഭാവ ചികിത്സ അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്നൊരു മനഃശാസ്ത്ര ചികിത്സയും വഴി ഇത്തരക്കാരെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും.